കേസ് പരിഗണിക്കാൻ ആരംഭിച്ചിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കണ്ണൂരിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചിരിക്കുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പി പി ദിവ്യയുടെ ആവശ്യം. അതിനുശേഷം അവർ ഒളിവിൽ പോയിരുന്നു. ഇന്നലെ പോലീസിൻ്റെ റിപ്പോർട്ട് ലഭ്യമായിരുന്നു. പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഇവർ ഒളിവിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ദിവ്യയുടെ വാദത്തിനെതിരായ നീക്കമായി കൂടിയത് മാറുകയാണ്. ഒപ്പം തന്നെ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം ഇതിൽ കക്ഷി ചേരുന്നതോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് എതിരെയും അവർ രംഗത്ത് വരുന്നുണ്ട്. ബോധപൂർവമായ ഗൂഢാലോചന നടന്നു എന്നതാണ് വാദം തുടങ്ങി പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചിരിക്കുന്നു. ജസ്റ്റിസ് കെ ടി നിസാർ അഹമ്മദാണ് ഈ കേസ് വാദം കേൾക്കുന്നത്. ഒപ്പം പി എം സജിത, അഡ്വക്കേറ്റ് ജോൺ എൽ ഹാൽഫ് എന്നിവർ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരാകുന്നു. അഡ്വക്കേറ്റ് കെ വിശ്വനാണ് പി പി ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക. ഇക്കാര്യം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും വാദം ആരംഭിച്ചിട്ടുണ്ട്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചു. ദിവ്യയെ സംബന്ധിച്ച് നിർണായക ദിവസമാണ്. ഈ സംഭവം, ഈ വിവാദമുണ്ടായതിനു ശേഷം ഇതുവരെ മാധ്യമങ്ങളോട് മുന്നിൽ വരാത്ത, അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാവാത്ത ദിവ്യയ്ക്ക് നിർണായകമായ ദിവസമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനമെന്ന പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ദിവ്യ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടുന്ന വലിയ വെല്ലുവിളിയായി കൂടി ഇത് മാറുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ഈ നിലപാടെടുത്തോടുകൂടി പാർട്ടി നേതൃത്വം കൂടുതൽ കടുത്ത നിലപാടിലേക്ക് കടക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടുകൂടി വളരെ പ്രധാനപ്പെട്ടതായി ഈ നീക്കം മാറുന്നു എന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അനീഷ്, വാദം ആരംഭിച്ചിരിക്കുന്നു. ഈ ദിവ്യയുടെ വാദങ്ങൾ എന്താണ്? ദിവ്യ താൻ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എന്ന നിലപാട് മുൻകൂർ ജാമ്യ അപേക്ഷയിൽ, ആ ഹർജിയിൽ ഉന്നയിച്ചതാണ്. പക്ഷേ അവർ ഇതുവരെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല. അതാണ് സാഹചര്യം. തീർച്ചയായും വളരെ പ്രശസ്തരായ പ്രമുഖരായ അഭിഭാഷകർ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അംഗത്തട്ടിൽ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അഭിഭാഷകരുടെ പട്ടികയിൽ നിന്നും ഈ വാദം തുടങ്ങിയിരിക്കുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം ആരംഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് കൊച്ചിയിലെയൊക്കെ പ്രമുഖരായ അഭിഭാഷകനാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അടക്കം നിരവധി കേസുകളിലൊക്കെ ഹാജരായ ഒരാളാണ് അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ്. അഡ്വക്കേറ്റ് പി എം സജിത, ഈ രണ്ട് അഭിഭാഷകരും കുടുംബത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരാണ്. രണ്ടുപേരും പ്രശസ്തരായ അഭിഭാഷകർ തന്നെ. മറ്റേ ആൾ എതിർവശത്ത് നിൽക്കുന്നത് അഡ്വക്കേറ്റ് കെ വിശ്വൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ വാദിക്കുന്ന, നിരവധി കേസുകളിൽ സി പി എമ്മിന് അനുകൂലമായി വിധിയൊക്കെ നേടിയെടുത്തിരിക്കുന്ന, സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട അഭിഭാഷകരിലൊരാളായ അഡ്വക്കേറ്റ് കെ വിശ്വൻ ആണ് പി പി ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. മറുവശത്ത് റാൽഫിനെ പോലെ പ്രശസ്തരായ, പി എം സജിതയെ പോലെ പ്രശസ്തരായ ആളുകൾ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഹാജരായിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തന്നെ പോലീസ് റിപ്പോർട്ടായിരിക്കും ലഭ്യമാവുക. ഈ പോലീസ് റിപ്പോർട്ടിൽ ഊന്നിയുള്ള വാദങ്ങൾക്കാവും തുടക്കമാവുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ എന്തൊക്കെ വാദമുഖങ്ങളാണ് മൂന്ന് വിഭാഗത്തിനും കോടതിയിൽ പറയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ എതിർക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി പി ദിവ്യ നിരവധി ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ് എന്നാണ് ആദ്യം തന്നെ അഡ്വക്കേറ്റ് കെ വിശ്വൻ പി പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ സ്ഥാനത്തു നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ അംഗമാണ്. ഒപ്പം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിലവിൽ പി പി ദിവ്യ ണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ആളാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞാൽ പോലും ഇപ്പോഴും നിരവധി ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഊന്നിയാണ് ഇപ്പോൾ ദിവ്യയുടെ അഭിഭാഷകന്റെ വാദമുഖങ്ങൾ കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഒരുപാട് തിരക്കുകളുള്ള ആളാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ആളാണ്, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ആളാണ്. പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്. ആ ജില്ലാ പഞ്ചായത്തിൻ്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ നിരവധി തവണ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അത്തരം അംഗീകരിക്കപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്തിനെ നയിക്കുക എന്ന രീതിയിൽ നോക്കിയാൽ ഒരു സവിശേഷമായ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ആരാലും ആദരിക്കപ്പെടേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പദവി വഹിച്ചിരുന്ന ആളാണ് ഈ പി.പി. ദിവ്യ എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ആ പ്രതിഭാഗത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നതാവും ആദ്യം ചെയ്യുക. എന്താണ്, ഏത് സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഈ പദവിയിൽ വഹിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആൾക്കുള്ളത്, സമൂഹത്തിൽ എത്ര മികച്ച സ്ഥാനം അല്ലെങ്കിൽ എത്ര മാന്യമായ സ്ഥാനമാണ് ഈ പ്രതിക്കുള്ളത്, അല്ലെങ്കിൽ മുൻപ് എത്ര കേസുകളിൽ ആൾ പ്രതിയായിട്ടുണ്ട്, അതും ഈ സാധാരണഗതിയിൽ ജനപ്രതിനിധികളൊക്കെ ആകുമ്പോൾ ഈ പിക്കറ്റിങ്, മാർച്ച്, ഉപരോധം അങ്ങനെയുള്ള നിരവധി കേസുകൾ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന രീതിയിലുള്ള കേസുകളുണ്ടാവും. മറുവശത്ത് ഈ ക്രിമിനൽ സ്വഭാവമുള്ള മറ്റ് ക്രിമിനൽ നടപടികളിൽ നേരിടുന്ന അത്തരം കേസുകളൊക്കെയാണ് ഈ മോശം കാര്യമായി കോടതിയിൽ ചൂണ്ടിക്കാട്ടുക. എന്തായാലും അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് വേണ്ടി കെ വിശ്വൻ പി.പി. ദിവ്യയ്ക്ക് വേണ്ടി പറയുന്നത് എന്നാണ് നമുക്ക് കോടതിയിൽ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കെ വിശ്വൻ തൻ്റെ വാദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാദമുഖങ്ങൾ തന്നെ ആദ്യം പറയുന്നത് ഈ പി.പി. ദിവ്യയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് ഒരു നിയമ നടപടികളിൽപ്പെട്ട് ഒരുപാട് സമയം അവർക്ക് നഷ്ടപ്പെടുത്തിയാൽ അത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സപ്പെടുത്തുമെന്ന കാര്യം തന്നെയാണ് എന്തായാലും അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും അനിശ്ചിതമായി ജയിലിലേക്ക് പോവുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോവുക എന്നതൊക്കെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ഇടയാവും. അതുകൊണ്ട് കൃത്യമായ അക്കാര്യത്തിലൊരു ദയവ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ആള്, നിരവധി അവാർഡുകൾ വാങ്ങിയ ആൾ, അത്തരത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ് പി.പി. ദിവ്യ എന്നതാണ് അവർ ഇപ്പോൾ കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് റാഫിനെ പോലെയുള്ള പ്രശസ്തരായ അഭിഭാഷകരാണ് കുടുംബത്തിനൊപ്പവും ഒക്കെ ഉള്ളത്. എന്തായാലും അവരൊക്കെ നഖശികാന്തം ഈ കെ വിശ്വന്റെ വാദങ്ങളെ എതിർക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കോടതി നടപടിയിൽ നിന്നും വ്യക്തമാവുന്നത്. അതാണ് കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉത്തരവാദിത്തം വഹിക്കുന്ന ആളാണ്. അന്താരാഷ്ട്ര പുരസ്കാരമടക്കം നേടിയിട്ടുണ്ട്. നേരത്തെ രാജിവെച്ചത് ആ ആരോപണം കണക്കിലെടുത്തുകൊണ്ടാണ്, മറിച്ച് അത് കുറ്റമേറ്റെടുക്കലായിരുന്നില്ല. നിയമത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ഒരുപാട് ഉത്തരവാദിത്തം വഹിക്കുന്ന ആളാണ്. ഇതൊക്കെയാണ് ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുന്ന വാദം. ഈ വാദത്ത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവ്യയുടെ വാദങ്ങൾ അങ്ങനെ നീളുകയാണത്. രാജിവെച്ചത് നിയമത്തെ ബഹുമാനിച്ചതുകൊണ്ടാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. തൻ്റെ കക്ഷി വളരെ പ്രശസ്തയാണ്, നിരവധി ഇടങ്ങളിൽ അംഗീകരിക്കപ്പെട്ടയാളാണ്, വളരെ പ്രധാനപ്പെട്ട പദവി വഹിച്ചയാളാണ്. അങ്ങനെ ആ വ്യക്തിയുടെ പ്രാധാന്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിഭാഷകൻ വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ എതിർവാദം കൂടി വരുമ്പോൾ ശ്രദ്ധേയമാണ്.